ദേശീയപാത പാലത്തറയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അനധികൃതമായി നിർമ്മിച്ചത്. നവവാർത്തയിലേക്ക് സ്വാഗതം. കോട്ടക്കലിൽ മൺമറഞ്ഞ നേതാക്കളുടെ പേര് മാറ്റി പരസ്യ കമ്പനികൾക്ക് നൽകിയ ബസ് വെയിറ്റിംഗ് ഷെഡിനെതിരെ ദേശീയപാത വിഭാഗത്തിന്റെ നടപടി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം അനധികൃതമാണെന്ന് കാണിച്ച് നഗരസഭയ്ക്ക് കത്ത് നൽകി PWD. ചെലവ് പരസ്യ കമ്പനികളിൽ നിന്നും ഈടാക്കും. അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്മാരക വെയിറ്റിംഗ് ഷെഡായി പേര് നൽകി സ്ഥാപിച്ചതോടെയാണ് PWD നടപടിയെടുക്കാനാവാതെ വെട്ടിലായത്. രണ്ടു തവണ വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയെങ്കിലും ഉചിതമായ മറുപടി ലഭിച്ചില്ലെന്നാണ് NH അതോറിറ്റി വ്യക്തമാക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്വകാര്യ കമ്പനികൾ കൈയേറിയതോടെ അടിയന്തരമായി പൊളിച്ചുമാറ്റാൻ അടുത്ത ദിവസം നോട്ടീസ് നൽകുമെന്ന് PWD NH ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് നവ ന്യൂസിനോട് പറഞ്ഞു. അനധികൃതമായി നിർമ്മിച്ചുകൊണ്ട് നമ്മൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റികൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സെക്രട്ടറിക്ക്. തുടർ നടപടി അതുകൊണ്ട് അടിയന്തരമായിട്ട് ലാസ്റ്റ് ഒരു നോട്ടീസ് കൂടെ നമ്മൾ കൊടുക്കും. അടുത്ത ദിവസം രണ്ട് നോട്ടീസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സെക്രട്ടറിക്ക് അടിയന്തരമായിട്ട് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അതേസമയം ഇ അഹമ്മദിന്റെ പേരും ഫോട്ടോയും ബസ് സ്റ്റോപ്പിനുള്ളിൽ ബുധനാഴ്ച പുലർച്ചെ പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോട്ടക്കലിൽ മൺമറഞ്ഞ നേതാക്കളുടെ പേരുകൾ പരസ്യ കമ്പനികൾക്ക് വഴിമാറുന്നു എന്ന തലക്കെട്ടോടെ നവാവിഷൻ വാർത്ത നൽകിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതരുടെ നടപടിയുണ്ടാകുന്നത്. UA ബീരാൻ സാഹിബ്, ഇ അഹമ്മദ് തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മികച്ച നേതാക്കളുടെ നാമം നൽകിയ സ്മാരകങ്ങളാണ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾക്ക് വഴിമാറിയത്. വിഷയം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പുറമെ അണികൾക്കിടയിലും ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ദേശീയപാത അതോറിറ്റിയുടെ നടപടി കൂടി ഉണ്ടായാൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിൽ ഭരണസമിതിക്ക് നേതൃത്വത്തിനും അണികളോടും വ്യക്തമായ മറുപടി പറയേണ്ടി വരും. കൂടാതെ തൊട്ടടുത്ത ദിവസമായ January 10 വ്യാഴം കൌൺസിൽ യോഗം നടക്കാനിരിക്കെ പ്രതിപക്ഷം ഇത് ആയുധമാക്കുമെന്നും തീർച്ചയാണ്. കഴിഞ്ഞ കൌൺസിലിൽ വാഗ്പോര് കയ്യാങ്കളിയിൽ അവസാനിച്ച സാഹചര്യത്തിൽ ചേരുന്ന ആദ്യ കൌൺസിലും ബസ് കാത്തിരിപ്പ് കേന്ദ്ര വിവാദവും യോഗത്തെ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത. സന്ദീപ് കെ നായർ, ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.